കോട്ടയം തിരുവാർപ്പിലെ ബസ്സുടമയും CITU തൊഴിലാളികളും തമ്മിലുള്ള തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് കോട്ടയം ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ചർച്ച തുടങ്ങി. തൊഴിലാളികളും CITU നേതാക്കളും ബസ്സുടമ രാജ്മോഹനും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്യാം ഉണ്ട് വിവരങ്ങളുമായി. ശ്യാം, എങ്ങനെ പുരോഗമിക്കുന്നു ചർച്ച? എന്താണ് സാധ്യത? ചർച്ച ചെയ്തുകൊണ്ട് 2 മണിയോടുകൂടി ചർച്ച തുടങ്ങിയായിരുന്നു ശാലിനി. ഇപ്പോഴത്തെ ഒരു അതായത് ഇതിൻ്റെ ജനുവരി മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഇതുവരെയായിട്ടും തൊഴിലാളികളോ അല്ലെങ്കിൽ ബസ്സുടമയോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്രമാത്രം വഷളായത്. ഇപ്പോൾ തൊഴിലാളികൾ, CITU തൊഴിലാളികൾ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം, ഈ ബസ്സുടമയ്ക്ക് തൊഴിലാളികൾ 10-15 തൊഴിലാളികൾ ഉണ്ടെങ്കിലും അവരിൽ ഏറിയ പങ്കാളികളും BMS യൂണിയൻകാരാണ്. ആ BMS യൂണിയനിലുള്ളവർക്ക് കൃത്യമായ ശമ്പളം, നിയമപ്രകാരമുള്ള ശമ്പളം കൊടുക്കാൻ തൊഴിലുടമ തയ്യാറാവുന്നുണ്ട്. പക്ഷേ CITU-ക്കാരാണെന്നുള്ള കാരണം പറഞ്ഞാണ് രണ്ടു പേർക്ക് ഈ പറഞ്ഞതുപോലെ കൃത്യമായ ശമ്പളം നൽകാത്തതെന്നുള്ളതാണ് CITU ഉന്നയിക്കുന്ന ആരോപണം. അതേസമയം ബസ് ഉടമ പറയുന്നത് ലാഭമില്ലാത്ത റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ തൊഴിലാളികളായതുകൊണ്ട് തന്നെ ഈ പറയുന്ന മിനിമം വേതനം അവർക്ക് നൽകുന്നതിന് തനിക്ക് പരിമിതിയുണ്ട് എന്നുള്ളതാണ് ബസ് ഉടമ രാജ്മോഹന്റെ വാദം. എന്തായാലും ഇന്നലെ CPM നേതാവ് ഈ ബസ് ഉടമയെ മർദ്ദിച്ചോറുകൂടിയാണ് ഈ സംഭവം ആകെ വഷളാകുന്നതും സംസ്ഥാനത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സംഭവമായി മാറിയതും. ഇതോടകം തന്നെ 2 തവണ ജില്ലാ ലേബർ ഓഫീസർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനൊരു ഒരു കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നൊരു നിർദ്ദേശമാണ് തൊഴിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ജില്ലാ ലേബർ ഓഫീസർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും സമ്മതമാകുന്നൊരു ഒരു ഫോർമുല ജില്ലാ ലേബർ ഓഫീസർ മുന്നോട്ട് വെക്കുകയോ ചെയ്യും. എന്തായാലും ചർച്ച തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. CITU-ന്റെ ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്, ബസ് ഉടമയായ രാജ്മോഹൻ പങ്കെടുക്കുന്നുണ്ട്, ഒപ്പം ഈ പറയുന്ന പരാതി ഉന്നയിച്ച രണ്ട് തൊഴിലാളികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ചർച്ച പുരോഗമിക്കുകയാണ്.